मुख्यातिथि भाषणार्थं श्रीमन्तं बी गिरिराजन् महोदयम् आह्वातुम् अत्यन्तम् आनन्दम् अनुभवामि. महोदयः चेयर्मन् आफ् बोर्ड् आफ् डैरेक्टर्स् भीमा ज्वेलरी, महोदय कृपया मुख्यातिथि भाषणं. अवसरे नित्यनारायणः पश्चादु श्रावणमासे कृष्णपक्षे एकादश्याङ्कौ ऊहे अङ्के मृकशीलानक्षत्रे द्विवारे दिवसमः अनन्या चित्रयन्तोमा यजनां प्रतिपासते तेषामित्यादियुक्तानां योगक्षेमं भाव्यं परित्राणाय साधूनां विनाशाय दुष्कृतां धर्मसंस्थापनार्थाय सर्वभावि क्रियते. नमस्कारः. అదే మా యొక్క అమ్మాయి దయానంద గుప్తారు క్షణించు నన్ను జ్ఞానస్మృతి ప్రాపంచం అవ్యాజనం ఇది సంసారం సమీపించాను తరుణం సమయ అయ్యా ఆయన అన్నది ఇప్పుడు వన్నప్పుడు చెత్త కుట్టిగా ఆనందండ జీవనండి వయసాయ విద్యారం వ్యత్యాసం కాణాందని వాళ్ళ సంతోషం ఉంది. ഞാനൊക്കെ അച്ഛൻ്റെ അച്ഛൻ എന്തൊക്കെ ചെയ്തു അതിന് അത്ര അതിനും അത്ര ഞാൻ ചെയ്തിട്ട് അച്ഛൻ്റെ അച്ഛനുണ്ടാക്കിയ കാരക്ടീസ് ആണ് ഞാൻ ഇപ്പോഴും ചെറുതാക്കുന്നത്. അച്ഛൻ്റെ ഞാൻ കൂടെ നടന്ന ഒരാളാണ് അച്ഛന് അച്ഛന് കൂടുമ്പത്തന്നെ സോസിയേഷൻ പ്രസിഡൻ്റായി പിന്നെ എന്നെ പ്രസിഡൻ്റാക്കി അതുപോലെ മാർത്തുക്രാമസിൻ്റെ പ്രസിഡൻ്റായിരുന്നു അച്ഛൻ എന്നെ പ്രസിഡൻ്റാക്കി ഞാൻ ഇപ്പോഴും പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ ഗോഡ്മക്സിന് ഇപ്പം എനിക്ക് വയസ്സായതുകൊണ്ട് തന്നെ രക്ഷാകാരി ഞാൻ പലതും പക്ഷേ എല്ലാവരും എന്നെ ക്ഷണിക്കും ഞാൻ പോകും ഞാൻ ഇപ്പോഴും തടസ്സം പറയത്തില്ല അവർ പറഞ്ഞതിനെ തിരിയും എന്നാൽ അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്തൊക്കെ ഇവിടെ കൊടുക്കും എഴുതി കൊടുക്കും ഒന്നുമില്ല. അദ്ദേഹം നമ്മുടെ നന്ദന്മാർ ഡാക്ടർ സാറ് പറഞ്ഞപ്പോൾ ഒന്നും പ്രസക്തി ഞാൻ പറഞ്ഞു പ്രസക്തി ഏതായാലും ഞാൻ എന്നെ ദയാനന്ദ രക്ഷിച്ചു ഞാൻ പറഞ്ഞു ഞാൻ സംസ്കൃതം സംസ്കൃതത്തിന് ഇവിടെ ശ്ലോകങ്ങൾ അറിയാൻ പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ ചെയ്ത് ഗീത ക്ലാസ്സുകൾ ബാലവിഹാരകൾ ഞാൻ ആലപ്പുഴക്കാരൻ ആലപ്പുഴയിൽ എൻ്റെ ചെറുപ്പകാലത്ത് 75 to 30 വർഷം ഞാൻ തിരുമേ മിഷൻ പ്രസിഡൻ്റായി. ആ സമയത്ത് ബാലവിഹാരം ഗീത ക്ലാസ്സുകളൊക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാ സ്ഥലത്തും ആലപ്പുഴയിൽ തന്നെ ഒരു 10-30 കേന്ദ്രങ്ങളുണ്ട് അവിടെയൊക്കെ പോകും. എന്നിട്ട് അവർ കോമേഷൻ ഉള്ള പൈസകളൊക്കെ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് തന്നത്. ഇപ്പോഴൊക്കെ പിള്ളേർക്കും ഒന്നും അറിയില്ല. നമ്മളെ ഇപ്പോഴത്തെ ചെറു കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയും മലയാളം മലയാളം സംസാരിക്കാൻ അറിയില്ല. ഇപ്പം ഇപ്പം എല്ലാം ഇപ്പം സബ്ജക്റ്റ് ഇംഗ്ലീഷ് വന്നപ്പോഴും ഇന്ന് മലയാളം ഇതിൻ്റെ വേറെ സംസ്കൃതത്തിനെ പറയേ വേണ്ട ആർക്കും അറിയുന്നത് ഇംഗ്ലീഷ് മാത്രമേ അറിയുന്നത് വീട്ടിൽ വന്നാലും തന്നെയാണ് അത് പ്രശ്നം. അതുപോലെ അവരുടെ ആഹാരൊക്കെ മാത്രമാണ് നമ്മളൊക്കെ പണ്ടൊക്കെ ചെയ്ത് നിന്ന് കഞ്ഞി കുടിക്കും ഇവരൊക്കെ ഇപ്പാവുന്ന അവർക്കൊക്കെ വരാം പിസ്സാവണം മറ്റൊക്കെ ഒക്കെ വേണ്ടത് ആർക്കൊന്നും വേണ്ട ഇപ്പോഴത്തെ അത് ഇഷ്ടപ്പെടില്ല പിന്നെ ബ്രെഡ് വേണം ഇപ്പോഴൊന്നും ഞാൻ കഞ്ഞിയായാലും കുഴപ്പമില്ല കഞ്ഞിയൊക്കെ നല്ല ആഹാരം കഞ്ഞി അന്നത്തെ ആർക്കാണ് കേൾക്കാണ് പറയുന്നത് ഇപ്പൊ പണ്ടത്തെ അപ്പൊ അതിൻ്റെ മാറ്റം വരുത്താനായിട്ട് ഇതുപോലുള്ള ക്ലാസ്സുകളിൽ പോയത് പഠിത്തം എന്താണ് സംസ്കൃതം എന്താണ് സംസ്കൃതം നമുക്ക് അതുപോലെ തന്നെ ജാതി ജാതി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് നമ്മുടെ അങ്ങോട്ടും അടിയുന്നുണ്ട് തന്നെ നമ്മളൊക്കെ കാലത്ത് പണ്ട് നമുക്കറിയാം വാത്മീയ ഭക്ഷ കാട്ടാവുന്നത് കൃഷ്ണൻ എതുപോലെ വന്നത് അങ്ങനെ പല കൃഷ്ണൻ പലരും പരശുരാമൻ ദ്രാവണർ അത് പല നമുക്ക് ഇവിടെ അങ്ങനെ പണ്ടാകുന്ന എല്ലാ രീതിയിലും ആൾക്കാർ വേദജാസം മുക്കോയസ്ത്രീയുടെ മലയാളി അപ്പൊ പണ്ടത്തെ രീതിയിലാണ് ആർക്കായാലും വ്യത്യാസം വേദഭ്യാസം എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ എന്തൊക്കെ ചെയ്തു പണ്ടത്തെ പഠിത്തം എന്ന് പറഞ്ഞാൽ ഭേദം ഇപ്പോഴത്തെ പഠനം 1st class 2nd class 10th class പണ്ട് ഭേദങ്ങളാണ് സുഗുണാന്ത ടീച്ചർ സ്വാമിയുടെ അവരൊക്കെ സംസ്കൃതം പഠിച്ചാണ് സ്വാമിമാരായത് സംസ്കൃതത്തിലെ പ്രഭാഷണ സംസ്കൃതം എല്ലാം അതുകൊണ്ട് സംസ്കൃതത്തിനെ പരിപോഷിക്കാൻ വേണ്ടി നിങ്ങളെ ചെയ്ത് പ്രവർത്തി നന്ദിമാരെ ചെയ്തുകൊണ്ട് വളരെ നല്ലൊരു പ്രവൃത്തിയാണ്. നമ്മുടെ ഇപ്പം പുറം രാജ്യങ്ങളിൽ തന്നെ ഇപ്പം കേരളത്തിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നത് സംസ്കൃത ദൃഷ്ടാൻ ഞങ്ങളുടെ കോഴി
प्रार्थयामि।